ഹലോ അപ്പോൾ എല്ലാവർക്കും ചില്ലി ഫ്ലേക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ എന്താ വീട്ടിലേക്ക് കുറച്ച് ഭംഗിക്ക് വെക്കുന്ന കുറച്ച് സാധനങ്ങൾ വാങ്ങുന്ന ഒരു വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതേപോലെ ആമസോണിൽ നിന്ന് ഞാൻ വാങ്ങിയ കുറച്ച് സാധനങ്ങളും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വാങ്ങിയ സാധനങ്ങളൊക്കെ അറേഞ്ച് ചെയ്യുന്നതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ചെറിയൊരു റീ അറേഞ്ച്മെൻറ്റാണ്, എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വേഗം വീഡിയോയിലേക്ക് കടക്കാം. നമ്മളെ വീട് ആദ്യം ഈ ഒരു സെറ്റപ്പിലായിരുന്നു. ഒരു ഫാമിലി ട്രീ ആയിട്ട് മെയിൻ ആയിട്ടുള്ളൊരു വോളും, അതേപോലെ 3 seater ആയിട്ടുള്ള ഒരു സോഫ, 2 single seater, അതേപോലെ ഒരു മരത്തിൻ്റെ 3 seater സോഫയും കൂടി ഒരു ചെയറും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അതേപോലെ ഈ ഒരു TV stand നമ്മളിങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരുന്നത്. ഇതിനെയാണ് നമ്മൾ ഒന്ന് ചെറിയ മാറ്റങ്ങൾ റീഅറേഞ്ച് ചെയ്യാൻ പോകുന്നത്. അതേപോലെ നിങ്ങൾക്ക് കാണാം ആ ഒരു കേർട്ടൻ, ആ കേർട്ടൻ്റെ ഭാഗം അവിടെ എന്താ പറയുക ഫ്രീ ആയിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതിലും ചെറിയൊരു മാറ്റം വരുത്താമെന്ന് വിചാരിച്ചു. അപ്പം ഫസ്റ്റ് നമ്മൾ ചെയ്തത് ആ ഫാമിലി ട്രീ അങ്ങോട്ട് മാറ്റിയിട്ട് അവിടെ ഒരു ഗ്രേ കളർ പെയിൻ്റ് അടിച്ചു. അപ്പോൾ ഇതുപോലത്തെ ഒരു ഷെയ്ഡാണ് അടിച്ചത്. അപ്പോൾ അത് പോവാൻ വേണ്ടിയിട്ട് ആ ഒരു മരത്തിൻ്റെ ആ വരച്ചത് പോവാൻ വേണ്ടിയിട്ട് ഒരു 3-4 coat കൊടുക്കേണ്ടി വന്നു. അപ്പോൾ ഫസ്റ്റ് ഒരു ലൈറ്റർ ഷെയ്ഡാണ് ഞങ്ങൾ കൊടുത്തത്. അപ്പോൾ അതിൽ പോയിട്ടില്ലായിരുന്നു. അപ്പോൾ പിന്നെ ഞങ്ങൾ ഒരു ഡാർക്കർ ഷെയ്ഡിലേക്ക്, അതിൻ്റെ ഒന്നും കൂടി ഒരു അടുത്തൊരു ഷെയ്ഡിലേക്ക് മാറി. അപ്പം ആ ലൈറ്റർ ഷെയ്ഡിനേക്കാളും ഭംഗിയായിരുന്നു ഡാർക്കർ ഷെയ്ഡിന്. അപ്പോൾ നമ്മളെ സോഫയൊക്കെ ഒരു ഗ്രേ കളറായതിനെക്കൊണ്ട് നമ്മൾ അങ്ങനെ തന്നെ വെച്ചു. പിന്നെ വീട്ടിലെല്ലാവർക്കും താല്പര്യമായിരുന്നു, ഫാമിലിയിൽ കുറച്ച് ഫോട്ടോ എങ്കിലും ആ ഒരു ചെമ്മരൻ്റെ മേലെ വേണം എന്നുള്ളത്. അതുകൊണ്ട് കുറച്ച് ഫോട്ടോ അതിൽ ഞങ്ങളൊന്ന് വെച്ച് നോക്കി എങ്ങനെ ഉണ്ടാവും എന്നുള്ളത്, അതാണ് ഇപ്പോൾ നിങ്ങളിൽ കാണുന്നത്. പിന്നെ അതേപോലെ ഞങ്ങൾ കേർട്ടൻസൊക്കെ മാറ്റി. ഒരു ലൈറ്റ് ഗ്രേ കളറിൽ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലിൽ ഇങ്ങനെ ഒരു എന്താ പറയുക ഒരു പീകോക്ക് ബ്ലൂവിൻ്റെ ഒരു ലൈൻസ് വരുന്ന പോലത്തെ കേർട്ടനാണ്. നല്ല ലൈറ്റ് ഉള്ളിലേക്ക് ഒരു കിടക്കും ചെയ്യും. അതേപോലെ തന്നെ എന്താ പറയുക നല്ല റൂം നല്ല വലുതായ പോലെ തോന്നും ഈ ലൈറ്റ് കർട്ടൻസ് ഇട്ട് കഴിഞ്ഞാൽ. അതുകൊണ്ട് ഞങ്ങൾ ഈ ഒരു കളർ തന്നെ ചൂസ് ചെയ്ത്. ഇനി നമ്മൾ നെക്സ്റ്റ് ചേഞ്ച് ചെയ്യാൻ പോകുന്നത് ഇത്തെ സാധനങ്ങൾ, ഇങ്ങനത്തെ സ്ഥിരമായിട്ട് നമ്മൾ വെച്ചിരുന്ന കുറേ ഫ്ലവേഴ്സും അതൊക്കെ മാറ്റുകയാണ്. പിന്നെ ഷെൽഫിലെ സാധനങങ്ങളൊക്കെ മാറ്റിയിട്ട് അതൊന്ന് ക്ലീൻ ചെയ്തിട്ട് അതേമാതിരി കുറച്ച് ചെറിയ മാറ്റം വരുത്തി അറേഞ്ച് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ക്ലീൻ ചെയ്തു. പിന്നെ അതേപോലെ നമ്മളുടെ മെയിനായിട്ടുള്ള TV മേലെയുള്ള വോളിലെ ക്ലോക്ക് ഒന്ന് മാറ്റി, എന്നിട്ട് കുറച്ചും കൂടി വലിയൊരു ക്ലോക്ക്, റൂമിന് സൈസിന് മാച്ച് ചെയ്യുന്ന ഒരു ക്ലോക്കും വെച്ചു. ആ വോളിനെ ഒന്നും കൂടി ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഹോം സെൻറ്ററിൽ നിന്ന് വാങ്ങിയ ആ ഒരു വോൾ പീസ് അതിൽ വോൾ ഡെക്കോർ ഇവിടെ ഫിക്സ് ചെയ്ത് കൊടുത്തു. നമ്മൾ ആദ്യം വിചാരിച്ചത് ഇത് നമ്മളെ ഫോട്ടോ വെച്ച വോളിൽ വെക്കണം എന്നായിരുന്നു. പക്ഷേ ആ ഫോട്ടോൻ്റെ കൂടെ വരുമ്പോൾ ഇതങ്ങ് സ്യൂട്ടാവാത്ത പോലെ തോന്നി. അപ്പോൾ നമ്മളിത് നേരെ മാറ്റി ഈ ഒരു ഭാഗത്ത് വെച്ചു. ഈ ഭാഗത്തേക്ക് അത് നല്ല മാച്ചും ഉണ്ടായിരുന്നു, നമ്മൾ ആ ക്ലോക്കും അതിൻ്റെയൊക്കെ ഒരു ഭംഗി ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ആ ഹോം സെൻറ്ററിൽ നിന്ന് വാങ്ങിച്ച വേസിൽ കുറച്ച് ഇവിടെ ഉണ്ടായിരുന്ന കല്ല് ഞാനിട്ട് കുറച്ച് വെള്ളം നിറച്ച് നമ്മളെ മണി പ്ലാന്റ് വെച്ചിട്ട് വെച്ചു. പിന്നെ നമ്മളെ ചെറിയ ഒരു ക്യാൻഡിൽ സ്റ്റാൻഡും അതും ആ ഒരു ഇതിൻ്റെ അടുത്തുനിന്ന് അതിനെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ വെച്ചു. അപ്പോൾ നല്ലൊരു ഭംഗിയുള്ള ഷെയ്ഡല്ലേ ഗോൾഡൻ കളർ. അപ്പോൾ അതും അതേപോലെ അതിൻ്റെ കൂടെ ഒരു ബുദ്ധൻ്റെ സ്റ്റാച്യൂ കൂടെ വെച്ചു. ഇത് നമ്മളടുത്ത് ആദ്യം ഉണ്ടായിരുന്നതാണ് ഈ ബുദ്ധൻ്റെ സ്റ്റാച്യൂ, അതുകൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ വെച്ചു കൊടുത്തു. പിന്നെ നമ്മളെ ഷെൽഫിൽ ആദ്യം വെച്ചത് തന്നെ നമ്മളൊന്നും കൂടി അങ്ങോട്ടും ഒന്ന് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് അവിടെ ഒന്ന് വെച്ചു. അപ്പോൾ ലാസ്റ്റ് ഇങ്ങനെയാണ് ഉണ്ടായിരുന്നത്. എല്ലാം ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെച്ചതാണ്.
പിന്നെ നമ്മൾ ഈ ടി വി സ്റ്റാൻഡിൻ്റെ തൊട്ട സൈഡിലൊരു ചെറിയൊരു സ്പേസ് ഉണ്ട്. അവിടെ നമ്മൾ ആദ്യം ഒന്നും വെച്ചിരുന്നില്ല. അപ്പോൾ ഞാനവിടെ ചെറിയ സ്റ്റൂളും അതിൻ്റെ മേലെ ഒരു ഇൻഡോർ പ്ലാന്റും അതിൻ്റെ താഴെ ഒരു ഇൻഡോർ പ്ലാന്റ് വെച്ചിട്ട് ആ ഭാഗം ഒന്ന് എന്താ പറയുക, കുറച്ചും കൂടി ഒരു ലൈഫ് ഫീലിംഗ് ആയല്ലോ, ഒരു നല്ലൊരു പ്ലാന്റും കൂടി വരുമ്പോൾ. അപ്പോൾ അങ്ങനെ ചെയ്തു. പിന്നെ അതേപോലെ ടി വി സ്റ്റാൻഡിൻ്റെ മറ്റേ സൈഡിൽ, ഇത് ഒറിജിനൽ പ്ലാന്റ് അല്ല, നമ്മൾ ആർട്ടിഫിഷ്യൽ പ്ലാന്റാണ്, അതും ഈ സൈഡിൽ വെച്ച് കൊടുത്തു. അപ്പോൾ ഒന്നും കൂടി എന്താ പറയുക, ഒരു ഗ്രീൻ ലുക്കും കൂടി വന്നപ്പോൾ കുറച്ചും കൂടി നല്ല ഭംഗി ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞ മറ്റേ നമ്മുടെ ലിവിങ് റൂമിൻ്റെ തൊട്ടടുത്തൊരു സ്പേസ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഫ്രീ ആയിട്ട് കിടക്കുമായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടുത്തെ കേർട്ടൻസും മാറ്റി, അതേപോലെ അവിടെ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസ് ആക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു സോഫ, 3-seater സോഫയും വെച്ചു കൊടുത്തു. ഈ അതിന് എന്താ പറയുക, ഒരു ഗ്രേ ഷെയ്ഡിലുള്ള കർട്ടനും അതേപോലെ സോഫയും ഗ്രേ ഷെയ്ഡല്ല. അപ്പോൾ അതിന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യെല്ലോ കളറിൽ ആണ് ഞാൻ കൂടുതൽ ചൂസ് ചെയ്തത്. അപ്പോൾ യെല്ലോ കളറാകുമ്പോൾ നല്ല എടുത്ത് കാണുമല്ലോ. അപ്പോൾ അങ്ങനത്തെ കുഷ്യനും അതേപോലെ ത്രോയും യെല്ലോ കളറിൽ തന്നെയാണ് വാങ്ങിയത്. അപ്പോൾ ആ ത്രോവും കൂടി ഞങ്ങളൊന്ന് വെച്ചിട്ട് എന്താ പറയുക, കളർ നല്ല കളർ കിട്ടാൻ വേണ്ടിയിട്ട് ആ ത്രോവും കൂടി വെച്ചു. പിന്നെ ഞങ്ങൾ മോസ്റ്റ് ഫേവറേറ്റ് ആണ് കർട്ടൻ ലൈറ്റ്സ്. അപ്പം അതുകൂടെ വെക്കുകയാണ്. അത് നമ്മൾ പണ്ട് കുറേ മുമ്പ് വാങ്ങിയത്. അപ്പോൾ ഈ ഒരു സെറ്റിൽ വാങ്ങിയതല്ല, ഇത് ആമസോണിൽ നിന്ന് തന്നെ വാങ്ങിയതാണ്. അപ്പം ആ ലൈറ്റും കൂടെ നമ്മൾ ഫിക്സ് ചെയ്തു. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യണം, അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യുക. അപ്പോൾ നമ്മളെ വീഡിയോൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ വേഗം കാണാൻ പറ്റും. അപ്പം ഈ എന്താ പറയുക, ആ അതന്നെ ഒന്നും കൂടി ഇതാക്ക്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ടാറ്റ. ജിനിവേസിൻ്റെ ഒരു പുതിയ ഫലം, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്ന അയാൻ ചെയ്യാൻ പോവാണ് നമ്മളുടെ സതതം. അമ്മ അച്ഛൻ വാങ്ങിയത് സാധനങ്ങൾക്ക് അവിടെ വെച്ച് അയാൻ ചെയ്തിട്ട് തുടം. നമ്മൾ
Do it faster.